ഇരിക്കുകയാണ് ഇന്നു മുതൽ വൊക്കേഷണൽ സ്കിൽ ക്ലാസുകൾ ആരംഭിക്കുകയാണ് ഈ വർഷം രണ്ട് നൈപുണ്യങ്ങളാണ് ആർജിക്കേണ്ടതായുള്ളത് എംപ്ലോയബിലിറ്റി സ്കില്ലും വൊക്കേഷണൽ സ്കില്ലും എംപ്ലോയബിലിറ്റി സ്കില്ലിൽ വരുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ സെൽഫ് മാനേജ്മെന്റ് സ്കിൽ ഐസിടി സ്കിൽ എന്റർപ്രണർഷിപ്പ് സ്കിൽ ഗ്രീൻ സ്കിൽ വൊക്കേഷണൽ സ്കില്ലിൽ തെറാപ്യൂട്ടിക് ഡയറ്റ് ന്യൂട്രീഷണൽ കെയർ ഇൻ ഡയറ്റേറിയൽ ഡിസീസസ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ടു പേഷ്യൻസ് ഫുഡ് സ്റ്റോറേജ് ആൻഡ് പ്രിസർവേഷൻ എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇത്രയുമാണ് ഈ വർഷം നമ്മൾക്ക് പഠിക്കേണ്ടതായി ഉള്ളത് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന പാഠഭാഗം എന്ന് വിശദമായി ചർച്ച ചെയ്യാം തെറാപ്യൂട്ടിക് ഡയറ്റ് ഇന്ന് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്താണെന്നും തെറാപ്യൂട്ടിക് ഡയറ്റിൻ്റെ പ്രിൻസിപ്പിൾ അഥവാ തത്വങ്ങൾ എന്താണെന്നും വിവിധ തരം തെറാപ്യൂട്ടിക് ഡയറ്റ്സ് ഏതൊക്കെയാണെന്നും ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അഥവാ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും പഠിക്കാം തെറാപ്യൂട്ടിക് ഡയറ്റ് ഭക്ഷണം മനുഷ്യന് അത്യാവശ്യമായ ഒന്നാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം നിരവധി രോഗങ്ങൾക്ക് കാരണമാകും ചില അസുഖങ്ങളിൽ മരുന്നിനേക്കാളും ഫലപ്രദം ആഹാര നിയന്ത്രണമാണ് രോഗങ്ങൾക്ക് അനുസൃതമായി ആഹാരത്തിൽ നിയന്ത്രണം വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതിലൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെയാണ് ഭക്ഷണ ചികിത്സ അഥവാ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആഹാരത്തിലും പാനീയങ്ങളിലും പ്രത്യേക ക്രമം നടപ്പിലാക്കുന്നു ഇതിനെ ഭക്ഷണ ചികിത്സ അഥവാ ഡയറ്റ് തെറാപ്പി എന്ന് പറയുന്നു ആശുപത്രികളിൽ ഡയറ്റീഷ്യൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ് ഭക്ഷണ ചികിത്സയുടെ തത്വങ്ങൾ തെറാപ്യൂട്ടിക് ഡയറ്റ് സാധാരണ രോഗി ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തിയാണ് നടപ്പിലാക്കുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഭക്ഷണക്രമം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങളുടെ സന്തുലനം നിലനിർത്തുന്നു ഇതുവഴി ഹോമോസ്റ്റാസിസ് അഥവാ സമസ്ഥാപനത്തിന് ഇത് സഹായിക്കുന്നു രോഗാവസ്ഥയിൽ കോശങ്ങൾക്ക് പോഷകങ്ങൾ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാനോ ലഭ്യമായവയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനോ കഴിയാതെ വരുന്നു അതിനാൽ രോഗാവസ്ഥയ്ക്കനുസൃതമായി ആഹാരക്രമം മാറ്റേണ്ടതായി വരുന്നു ഇത്തരത്തിൽ രോഗാവസ്ഥയിലുള്ള വ്യക്തിക്ക് പോഷകങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നതാണ് തെറാപ്യൂട്ടിക് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറാപ്യൂട്ടിക് ഡയറ്റ് രോഗിയുടെ ഭക്ഷണരീതി ഇഷ്ടാനിഷ്ടങ്ങൾ കുടുംബ പശ്ചാത്തലം മതവിശ്വാസം സാമ്പത്തിക സ്ഥിതി ഭക്ഷണപദാർത്ഥങ്ങളുടെ ലഭ്യത ഇവ അനുസരിച്ച് വേണം ആസൂത്രണം ചെയ്യാൻ തെറാപ്യൂട്ടിക് ഡയറ്റ് ആസൂത്രണം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കുകയും വേണം രോഗികൾക്ക് ഭക്ഷണ ചികിത്സയുടെ പ്രാധാന്യം മനസ്സിലായാൽ മാത്രമേ പെട്ടെന്നുള്ള രോഗമുക്തി സാധ്യമാവുകയുള്ളൂ രോഗിയുടെ ഭക്ഷണക്രമം പ്രത്യേക ഭക്ഷണത്തിനോടുള്ള അലർജി ചില ഭക്ഷണത്തിനോടുള്ള അസഹിഷ്ണുത ഇവ മനസ്സിലാക്കിയാണ് ഭക്ഷണക്രമം തയ്യാറാക്കുന്നത് രോഗിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഭക്ഷണക്രമം ഇവ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡയറ്റ് നിർണ്ണയിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ് ഭക്ഷണ ചികിത്സാ രീതിയുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പോഷകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുക രോഗം ബാധിച്ച ശരീരത്തിനോ അവയവങ്ങൾക്കോ വിശ്രമം നൽകുക രോഗാവസ്ഥയിൽ പോഷകങ്ങളെ ആഗിരണം ചെയ്ത് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് സഹായിക്കുക
ആവശ്യഘട്ടങ്ങളിൽ ശരീരഭാരത്തിന് മാറ്റം വരുത്തുക, അലർജിയുള്ള ഭക്ഷണം, ശരീരത്തിന് സഹിക്കാൻ കഴിയാത്ത ഭക്ഷണം ഇവ ഒഴിവാക്കാൻ സഹായിക്കുക, രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾക്കൊപ്പം നിന്ന് രോഗത്തെ പ്രതിരോധിക്കാൻ ഡയറ്റ് തെറാപ്പി സഹായിക്കുന്നു. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ പ്ലാനിംഗ് തെറാപ്യൂട്ടിക് ഡയറ്റ്. ഭക്ഷണ ചികിത്സയിൽ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? രോഗാവസ്ഥ, രോഗം നീണ്ടു നിൽക്കാവുന്ന കാലയളവ്, രോഗാവസ്ഥ മറികടക്കാൻ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഭക്ഷണത്തോടുള്ള രോഗിയുടെ പ്രതികരണം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഡയറ്റ് തെറാപ്പി. ഭക്ഷണ ചികിത്സാ രീതിയുടെ 4 ഗുണങ്ങൾ: അഡിക്യുസി, അനുയോജ്യത, അക്യുറസി കൃത്യത, എക്കണോമി സാമ്പത്തികം, പാലറ്റബിലിറ്റി സ്വാദ്. മോഡിഫിക്കേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ്. രോഗങ്ങൾക്കനുസൃതമായി ഭക്ഷണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. പ്രധാനമായും 2 തരം മാറ്റങ്ങളാണുള്ളത്: ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് എന്നാൽ ഭക്ഷണത്തിൽ അടങ്ങിയ പോഷകങ്ങളിലെ ഗുണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ക്വാണ്ടിറ്റേറ്റീവ് എന്നാൽ പോഷകങ്ങളുടെ അളവിലുണ്ടാകുന്ന മാറ്റം. ഇതിനെ 3 തരംതിരിച്ചിരിക്കുന്നു: ചേഞ്ച് ഇൻ കൺസിസ്റ്റൻസി, അഥവാ ഭക്ഷണ ഘടകങ്ങളിലെ മാറ്റം; റീഅറേഞ്ച്മെൻറ്റ് ഓഫ് മീൽസ്, ഭക്ഷണ പുനഃക്രമീകരണം; ഒമിഷൻ ഓഫ് മീൽസ്, ചില പ്രത്യേക ഭക്ഷണപദാർത്ഥം ഉപേക്ഷിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ. ക്വാളിറ്റേറ്റീവ് മോഡിഫിക്കേഷൻ ഓഫ് ഡയറ്റ്. ഭക്ഷണത്തിലടങ്ങിയ പോഷകങ്ങളുടെ ഗുണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. അവ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. ഹൈ കലോറി ഡയറ്റ്, ലോ കലോറി ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലോ പ്രോട്ടീൻ ഡയറ്റ്, ഫാറ്റ് കൺട്രോൾ ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, ഹൈ കാൽസ്യം ഓർ ലോ കാൽസ്യം ഡയറ്റ്, ഹൈ വൈറ്റമിൻ ഡയറ്റ് എന്നിങ്ങനെ അവയെ തരംതിരിച്ചിരിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് മോഡിഫിക്കേഷൻ. ഭക്ഷണത്തിലടങ്ങിയ പോഷകങ്ങളുടെ അളവിലെ മാറ്റം. ഇവ 3 തരത്തിലാണ് നടപ്പിലാക്കുന്നത്: ചേഞ്ചസ് ഇൻ കൺസിസ്റ്റൻസി, റീഅറേഞ്ച്മെൻറ്റ് ഓഫ് മീൽസ്, ഒമിഷൻ ഓഫ് ഫുഡ്. ചേഞ്ചസ് ഇൻ കൺസിസ്റ്റൻസി 3 തരത്തിലാണ് ഉള്ളത്: ഡയറ്റ് വിത്തൗട്ട് സോളിഡ്സ് ഓർ ലിക്വിഡ് ഡയറ്റ്, ഡയറ്റ് വിത്ത് സോളിഡ്സ്, ഹൈ ഫൈബർ ഡയറ്റ്. ഡയറ്റ് വിത്തൗട്ട് സോളിഡ്സ് ഓർ ലിക്വിഡ് ഡയറ്റിനെ 2 തരംതിരിച്ചിരിക്കുന്നു: ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ് എന്നും ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ് എന്നും. ഡയറ്റ് വിത്ത് സോളിഡ്സിനെ 2 തരംതിരിച്ചിരിക്കുന്നു: സോഫ്റ്റ് ആൻഡ് ലോ ഫൈബർ ഡയറ്റ്, ലോ റെസിഡ്യൂ ഡയറ്റ്. ഇങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മോഡിഫിക്കേഷനിലുള്ള തരംതിരിവുകൾ. ക്വാളിറ്റേറ്റീവ് മോഡിഫിക്കേഷനിൽ ആദ്യമായി ഹൈ കലോറി ഡയറ്റ്. കൂടുതൽ കലോറിയുള്ള ഭക്ഷണക്രമമാണിത്. ഭക്ഷണത്തിലെ കലോറിയുടെ അളവ് 3000 അതിൽ കൂടുതലോ ആയി വർദ്ധിപ്പിക്കുന്നു. ഈ ഡയറ്റ് ഭാരക്കുറവ്, പനി, ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ, പൊള്ളൽ, ഇങ്ങനെയുള്ള രോഗാവസ്ഥകളിലാണ് ഉപയോഗിക്കുന്നത്. ലോ കലോറി ഡയറ്റ്, കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണക്രമം. 1500, 1200, 1000 കിലോ കലോറിക്ക് താഴെ ഊർജം നൽകുന്ന ഭക്ഷണക്രമമാണിത്. പ്രോട്ടീൻ്റെ അളവ് 65 മുതൽ 100 ഗ്രാം ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വൈറ്റമിൻ എയും വൈറ്റമിൻ B1 ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നത് കുറവായതിനാൽ ഇവ പുറമേ നിന്ന് ലഭ്യമാക്കേണ്ടതാണ്. പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, സന്ധിവാതം, പിത്താശയ രോഗങ്ങൾ, ശസ്ത്രക്രിയക്ക് മുൻപ് ഭാരം കുറയ്ക്കുന്നതിനായാണ് ഈ ഭക്ഷണക്രമം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഉയർന്ന അളവിൽ മാംസമുള്ള ഭക്ഷണക്രമം. 100 മുതൽ 125 ഗ്രാം പ്രോട്ടീനാണ് ഈ ഭക്ഷണക്രമത്തിൽ അടങ്ങിയിരിക്കുന്നത്. പനി, ഹൈപ്പർ തൈറോയിഡിസം, പൊള്ളൽ, രക്തസ്രാവം, ശസ്ത്രക്രിയയ്ക്ക് ശേഷം, വയറിളക്കം, വാർദ്ധക്യാവസ്ഥ, അമിത മദ്യപാനമുള്ള വ്യക്തികൾ, ഇവർക്ക് ഈ ഡയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നു.
ലോ പ്രോട്ടീൻ ഡയറ്റ്, കുറഞ്ഞ അളവിൽ മാംസ്യമുള്ള ഭക്ഷണക്രമം. പ്രോട്ടീൻ്റെ അളവ് കുറവോ പൂർണ്ണമായും ഒഴിവാക്കിയോ ഉള്ള ഭക്ഷണക്രമമാണിത്. കരൾ വീക്കം, ഗ്ലോമർലോ നെഫ്രൈറ്റിസ്, അതായത് വൃക്കയിൽ രക്തം ശുദ്ധീകരിക്കുന്ന ഭാഗത്തെ തകരാറുകൾ കൊണ്ടുള്ള രോഗങ്ങൾ, വൃക്കയുടെ തകരാറ്, ഉപാപചയ പ്രവർത്തനങ്ങളിലെ ജന്മനായുള്ള പിഴവുകൾ, ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലാണ് ലോ പ്രോട്ടീൻ ഡയറ്റ് നിർദ്ദേശിക്കുന്നത്. ഫാറ്റ് കൺട്രോൾ ഡയറ്റ്, കൊഴുപ്പ് നിയന്ത്രിച്ചുള്ള ആഹാരം. രോഗാവസ്ഥയിൽ അനുവദിച്ചിരിക്കുന്ന തരത്തിലും അളവിലുമുള്ള കൊഴുപ്പിനെ നിയന്ത്രിക്കുന്ന ആഹാരക്രമമാണിത്. ആകെ കലോറിയുടെ 30-35% 10% സാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ പൂരിത കൊഴുപ്പിൽ നിന്നും 12-14% അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ അപൂരിത കൊഴുപ്പിൽ നിന്നുമാണ് ലഭ്യമാക്കേണ്ടത്. കൊളസ്ട്രോളിൻ്റെ ഉപയോഗം 600-300 mg കുറച്ചിരിക്കുന്നു. കൊഴുപ്പ് നിയന്ത്രിച്ചുള്ള ആഹാരക്രമം. ഗോൾ ബ്ലാഡർ സ്റ്റോൺ അഥവാ പിത്താശയ രോഗങ്ങൾ, അതറോസ്ക്ലിറോസിസ് അതായത് രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുകയും ദൃഢീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക്, ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് രക്തം എത്താതിരിക്കുന്നത് കാരണം ഹൃദയപേശികൾ നശിക്കുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക്, ഹൈപ്പർ ലിപ്പിഡീമിയ, രക്തത്തിൽ കൊഴുപ്പിൻ്റെ ഉയർന്ന അളവ്. ഈ അവസ്ഥകളിലാണ് ഫാറ്റ് കൺട്രോൾ ഡയറ്റ് ഉപയോഗിക്കുന്നത്. ഹൈ ഫാറ്റ് ഡയറ്റ്, ഉയർന്ന അളവിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണക്രമം. ഉയർന്ന അളവിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണക്രമം ഗുരുതരമായ പോഷക ആഹാരക്കുറവ് ചികിത്സിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ലോ സോഡിയം ഡയറ്റ്, കുറഞ്ഞ അളവിൽ സോഡിയം അടങ്ങിയ ഭക്ഷണക്രമം. 4 തരം സോഡിയം നിയന്ത്രണമാണ് ഉപയോഗിക്കുന്നത്. 250 mg, 500 mg, 1000 mg, 2400 മുതൽ 4500 mg എന്നിവയാണ്. ആദ്യത്തേതിൽ പാകം ചെയ്യുന്നതിലും വിളമ്പുന്നതിലും ഉപ്പ് ഉപയോഗിക്കുന്നത് പൂർണ്ണതോതിൽ നിയന്ത്രിക്കുന്നു. എഡിമ അഥവാ നിർവീക്കം നിയന്ത്രിക്കാനും ചികിത്സിക്കാനും ഈ ആഹാരക്രമം ഉപയോഗപ്രദമാണ്. ഹൃദയസ്തംഭനം, രക്തസമ്മർദ്ദം, ഗർഭകാലത്തുണ്ടാകുന്ന ടോക്സീമിയ, കരൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ എന്നിവയിൽ ഈ ആഹാരക്രമം ഉപയോഗിക്കുന്നു. ഹൈ കാൽഷ്യം, ലോ കാൽഷ്യം ഡയറ്റ്, കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലും കുറവുമുള്ള ആഹാരക്രമം. എല്ലുകളുടെ ബലക്ഷയം, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന റിക്കറ്റ്സ് എന്ന രോഗം, ഇവയുടെ ചികിത്സയ്ക്കായി ഉയർന്ന കാൽസ്യം അടങ്ങിയ ഭക്ഷണക്രമമാണ് നൽകുന്നത്. റീനൽ കാൽക്കുലൈ, മൂത്രാശയ കല്ലുകൾ, ഇവയുടെ ചികിത്സയ്ക്ക് കാൽഷ്യം, ഫോസ്ഫറസ് ഇവ കുറഞ്ഞ ആഹാരക്രമമാണ് നൽകുന്നത്. ഹൈ വൈറ്റമിൻ ഡയറ്റ്, ജീവകങ്ങൾ കൂടുതലടങ്ങിയ ആഹാരക്രമം. കൃത്രിമ ജീവകങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തിൽ ജീവകങ്ങളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഭക്ഷണ നിയന്ത്രണമുള്ള ആളുകൾ, ദഹന പ്രശ്നങ്ങളുള്ള വ്യക്തികൾ, ഇവരിൽ ഈ ഡയറ്റ് ഫലപ്രദമാണ്. ക്വാണ്ടിറ്റേറ്റീവ് മോഡിഫിക്കേഷൻ ഓഫ് ഡയറ്റ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളുടെ അളവിൽ മാറ്റം കൊണ്ടുവന്ന ഈ മോഡിഫിക്കേഷൻ നടത്താവുന്നതാണ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, ഭക്ഷണത്തിൻ്റെ പുനഃക്രമീകരണം, ചില ഭക്ഷണപദാർത്ഥം ഒഴിവാക്കുക എന്നിവയുടെ അടിസ്ഥാനത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് മോഡിഫിക്കേഷൻ ഭക്ഷണത്തിൽ നടത്താവുന്നതാണ്. ചേഞ്ചസ് ഇൻ കൺസിസ്റ്റൻസി, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിലെ മാറ്റം. ഈ ഡയറ്റ് ദഹനേന്ദ്രിയത്തിനുണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. 3 രീതികളാണ് ഉള്ളത്: ഡയറ്റ് വിത്തൗട്ട് സോളിഡ്സ് ഓർ ലിക്വിഡ് ഡയറ്റ്, കരപദാർത്ഥങ്ങളില്ലാത്ത ആഹാരക്രമം, ദ്രവാഹാരം, ഡയറ്റ് വിത്ത് സോളിഡ്സ് ഖരപദാർത്ഥങ്ങളുള്ള ആഹാരക്രമം. ഹൈ ഫൈബർ ഡയറ്റ്, കൂടുതൽ അളവിൽ നാരുള്ള ഭക്ഷണക്രമം. ഡയറ്റ് വിത്തൗട്ട് സോളിഡ്സ് ഓർ ലിക്വിഡ് ഡയറ്റ്സ്, ദ്രവാഹാരം, ദ്രവരൂപത്തിലുള്ള വിവിധ ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണക്രമമാണിത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമം ഉപയോഗിക്കുന്നത് ജ്വരമുള്ള അവസ്ഥ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം,
ഖരരൂപത്തിലുള്ള ഭക്ഷണം രോഗിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥകൾ എന്നിവയിലാണ്. ലിക്വിഡ് ഡയറ്റ് രണ്ട് തരത്തിലാണുള്ളത്. ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ് തെളിഞ്ഞ ദ്രവാഹാരവും ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ് പൂർണ്ണമായ ദ്രവാഹാരവും. ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ് തെളിഞ്ഞ ദ്രവാഹാരം. ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ് നൽകുന്നത് ശരീരത്തിന് ജലാംശവും ഇലക്ട്രോലൈറ്റുകളും നിലനിർത്തി ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം തടയാനാണ്. ഈ ആഹാരക്രമത്തിൽ നിന്നും കുറച്ച് ഊർജം ലഭിക്കുന്നു. മറ്റ് പോഷകങ്ങളുടെ ലഭ്യത കുറവാണ്. നാരുകൾ ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റിൽ കാണില്ല. ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ് ലിക്വിഡ് ഡയറ്റ് നൽകുന്നത്. അതിനുശേഷം കുറച്ചുകൂടി സാന്ദ്രതയുള്ള ലിക്വിഡ് ഡയറ്റ് നൽകാവുന്നതാണ്. മണിക്കൂറിൽ 30 to 60 mL വരെ ലിക്വിഡ് ഡയറ്റ് നൽകേണ്ടതാണ്. രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമ്പോൾ അളവ് വർദ്ധിപ്പിക്കാവുന്നതാണ് ക്ലിയർ ലിക്വിഡ് ഡയറ്റ്. അതിന് ഉദാഹരണം അരിച്ചെടുത്ത പഴച്ചാറുകൾ, കരിക്കിൻ വെള്ളം, നാരങ്ങാവെള്ളം മുതലായവ. ഈ ഡയറ്റ് തീവ്രമായ രോഗാവസ്ഥ, ശസ്ത്രക്രിയ, ഉദരസംബന്ധമായും കുടൽ സംബന്ധമായും പ്രശ്നങ്ങളുള്ള രോഗികൾ ഇവർക്ക് നൽകുന്നു. ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ് പൂർണ്ണമായ ദ്രവാഹാരം. സാന്ദ്രതയുള്ള ദ്രവരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നാരുകളോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കറിക്കൂട്ടുകളോ ഉപയോഗിക്കുന്നില്ല. ആഹാരം ചവച്ചിറക്കാനോ വിഴുങ്ങാനോ ഖരരൂപത്തിലുള്ള ഭക്ഷണം ദഹിപ്പിക്കാൻ പറ്റാത്തതോ ആയ വ്യക്തികളിൽ ഈ ഡയറ്റ് നൽകുന്നു. ക്ലിയർ ലിക്വിഡ് ഡയറ്റിനേക്കാളും ഊർജം കൂടുതൽ ഈ ഡയറ്റ് നൽകുന്നു. ദിവസേന 6 or 6 times ഇത്തരത്തിലുള്ള ആഹാരം നൽകാവുന്നതാണ്. ആഹാരക്രമത്തിലെ മാംസത്തിൻ്റെ അളവ്, മുട്ട, കൊഴുപ്പില്ലാത്ത പാൽ ഇവ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാവുന്നതാണ്. കലോറി മൂല്യം കൂട്ടുന്നതിനായി സൂപ്പ്, കഞ്ഞി മുതലായ ഭക്ഷണ പദാർത്ഥത്തോടൊപ്പം വെണ്ണ, പാനീയങ്ങളിൽ ഗ്ലൂക്കോസ് ഇവ ഉപയോഗിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ അളവിൽ ദ്രവാഹാരം ലഭിക്കുന്നതിന് പാലിൻ്റെ സ്ഥാനത്ത് കൊഴുപ്പ് കുറഞ്ഞ കാച്ചിയ പാൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭക്ഷണ രീതി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കഴിയാത്ത രോഗികളിൽ ഉപയോഗിക്കുന്നു. ഫുൾ ഫ്ലൂയിഡ് ഡയറ്റിൽ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ കൊക്കോ, ചായ, കാപ്പി, ധാന്യങ്ങൾ കഞ്ഞിയായി ഉപയോഗിക്കുന്നു, മധുരപദാർത്ഥങ്ങളിൽ കസ്റ്റാർഡ്, ജെലാറ്റിൻ ഇവ ഉപയോഗിക്കുന്നു, മുട്ട സൂപ്പിലോ പാലിലോ ജ്യൂസിലോ ചേർത്ത് നൽകുന്നു, പഴങ്ങൾ അരിച്ചെടുത്ത ജ്യൂസുകളായി ഉപയോഗിക്കുന്നു, ഇറച്ചി സൂപ്പുകളായി ഉപയോഗിക്കുന്നു, പച്ചക്കറികൾ പ്യൂരിയായും സൂപ്പായും ഉപയോഗിക്കുന്നു, മറ്റുള്ളവ വെണ്ണ, കൊക്കോ, പഞ്ചസാര, ഉപ്പ് ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്നു. ഡയറ്റ് വിത്ത് സോളിഡ്സ്, ഖരപദാർത്ഥം അടങ്ങിയ ആഹാരക്രമം. അതിൽ സോഫ്റ്റ് ഡയറ്റ്, മൃദുവായ ഭക്ഷണം. സാധാരണ ആഹാരക്രമത്തിനും ദ്രവാഹാരത്തിനും ഇടയിലുള്ളതാണ് ഈ ഡയറ്റ്. ഈ ഡയറ്റിലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നേർത്തതും എളുപ്പം ചവച്ചരയ്ക്കാൻ പറ്റുന്നതും ദഹിക്കാൻ പറ്റുന്നവയുമാണ്. കട്ടിയുള്ള നാരുകൾ, രൂക്ഷഗുണമുള്ള പദാർത്ഥങ്ങളും ഒഴിവാക്കിയാണ് സോഫ്റ്റ് ഡയറ്റ് തയ്യാറാക്കുന്നത്. ഒരേ സമയം ഖരപദാർത്ഥത്തിലും ദ്രവരൂപത്തിലുമുള്ള ആഹാരം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളും കട്ടിയേറിയ സംയോജിത കലകളും നിയന്ത്രിത അളവിൽ ഇതിൽ ഉൾപ്പെടുന്നു. അക്യൂട്ട് ഇൻഫെക്ഷൻ, ദഹനേന്ദ്രിയങ്ങളുടെ അസുഖങ്ങൾ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ അവസ്ഥകളിലാണ് ഈ ഡയറ്റ് നൽകുന്നത്. പാകം ചെയ്ത പച്ചക്കറികൾ, മൃദുവായ പഴങ്ങൾ, പാൽ മുതലായവ സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുന്നവയാണ്. മെക്കാനിക്കൽ സോഫ്റ്റ് ഡയറ്റ് അഥവാ ഡെൻ്റൽ ഡയറ്റ്. സാധാരണ ഡയറ്റിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുത്തി ചവയ്ക്കാൻ കഴിയാത്ത രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡയറ്റ് തയ്യാറാക്കുന്നു. പാകം ചെയ്തും വേഗിച്ച് ഉടച്ചും ആഹാരത്തെ നേർത്തതാക്കുന്നു. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന് പകരം സംസ്കരിച്ച ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം ഉപയോഗിക്കാം. മൂപ്പെത്താത്ത പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കാം. പഴങ്ങളിലെ വിത്തും തൊലിയും മാറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. ചെറുപഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കട്ടിയുള്ള മാംസാഹാരത്തിന് പകരം മൃദുവായ മാംസം പാകം ചെയ്ത് ഉപയോഗിക്കാം. ബ്ലാൻഡ് ഡയറ്റ്, മൃദുവായതും സുഗന്ധവ്യഞ്ജനങ്ങൾ ഒട്ടും ഉപയോഗിക്കാത്തതും നാരുകൾ കുറവുള്ളതുമായ ഡയറ്റാണ് ഇത്. ദഹനേന്ദ്രിയത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നു. ആമാശയത്തിലും ചെറുകുടലിലും അൾസറുള്ള രോഗികൾ, ഗ്യാസ്ട്രൈറ്റിസ്,
അഥവാ ആമാശയ വീക്കം, അൾസറേറ്റീവ് കൊളൈറ്റിസ് അഥവാ വൻകുടലിലെ വീക്കം തുടങ്ങിയ രോഗങ്ങളിൽ ബ്ലാൻഡ് ഡയറ്റ് ഉപയോഗിക്കുന്നു. മാംസാഹാരം, മാംസമടങ്ങിയ സൂപ്പ് ഇവ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നു. കുരുമുളക്, മുളക്, ഗ്രാമ്പു മുതലായവ ഒഴിവാക്കി ഭക്ഷണം ക്രമീകരിക്കുന്നു. പോഷക സംബന്ധമായി ഇത്തരം ആഹാരക്രമം പര്യാപ്തമാണ്. ഈ ഭക്ഷണം മൃദുവായതും രൂക്ഷമായ സ്വാദ് ഇല്ലാത്തതുമാണ്. ഈ ഡയറ്റിൽ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും ബ്രെഡ്, അരിയാഹാരം, പാകം ചെയ്ത പച്ചക്കറികളും പഴങ്ങളും. ഒഴിവാക്കേണ്ടവ വറുത്ത ഭക്ഷണം, കടുപ്പമുള്ള ചായ, എണ്ണമയമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ലോ റെസിഡ്യൂ ഡയറ്റ്, കുറഞ്ഞ അളവിൽ മാത്രം വിസർജ്യമുണ്ടാക്കുന്ന ആഹാരക്രമമാണിത്. ഈ ആഹാരക്രമം ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വിസർജ്യം ഉണ്ടാകുന്നുള്ളൂ. ആവശ്യമായ ധാതുക്കളും ജീവകങ്ങളും ലഭിക്കാത്തതിനാൽ ഇവ കൃത്രിമമായി രോഗിക്ക് നൽകേണ്ടി വരുന്നു. ഉയർന്ന അളവിൽ നാരുള്ള ഭക്ഷണം ഒഴിവാക്കണം. പാല് പോലെയുള്ള ആഹാരം നിയന്ത്രിക്കണം. 2 കപ്പ് പാൽ ഒരു ദിവസം ഉപയോഗിക്കാം. തൊലി കളഞ്ഞ് അരച്ചെടുത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. മൃദുവായ മാംസവും ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏത് തരം രോഗികളിലാണ് ലോ റെസിഡ്യൂ ഡയറ്റ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ദഹനേന്ദ്രിയത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന അസുഖങ്ങൾ, വയറിളക്കം, ശസ്ത്രക്രിയകൾ, കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള രോഗികൾ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായി ഈ ഡയറ്റ് ഉപയോഗിക്കുന്നു. ഹൈ ഫൈബർ ഡയറ്റ്, കൂടുതൽ അളവിൽ നാരുള്ള ആഹാരക്രമം. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം, ഡൈവർട്ടിക്കുലോസിസ് തുടങ്ങിയ അസുഖങ്ങൾ തടയുന്നതിനായി ഇത് നൽകുന്നു. ഭക്ഷണക്രമത്തിൽ 15 to 20 mg വരെ നാരുകളുടെ അളവ് കൂട്ടിയാണ് ഈ ഡയറ്റിൽ ഭക്ഷണം ക്രമീകരിക്കുന്നത്. നാരുള്ള പച്ചക്കറികൾ, സാലഡ്, പഴങ്ങൾ, മുഴുവൻ ധാന്യങ്ങൾ തുടങ്ങിയവ ഈ ആഹാര രീതിയിൽ ഉൾപ്പെടുന്നു. ശുദ്ധീകരിച്ചതും കുറുകിയതുമായ ആഹാരം, തവിടുള്ള ഭക്ഷണം ഇവ ഒഴിവാക്കേണ്ടതാണ്. ദിവസേന 3 തവണ ഈ ഭക്ഷണം നൽകാവുന്നതാണ്. റീഅറേഞ്ച്മെൻ്റ് ഓഫ് മീൽസ്, ഭക്ഷണത്തിൻ്റെ പുനഃക്രമീകരണം. രോഗിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണത്തിൻ്റെ ഇടവേളകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ഒമിഷൻ ഓഫ് ഫുഡ്, ആഹാരം ഒഴിവാക്കൽ, എലിമിനേഷൻ ഡയറ്റ്. പ്രത്യേക ഭക്ഷണത്തോട് ചില വ്യക്തികളുടെ പ്രതിരോധ പ്രതികരണം കൂടുതലാണ്. ഇതിനെ ഫുഡ് അലർജി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പ്രകടമായ പ്രതികരണം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ആഹാരക്രമത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. പാൽ, ഗോതമ്പ്, മുട്ട പോലെയുള്ള ഭക്ഷണം ഇത്തരത്തിലുള്ളവയാണ്. ചില ഭക്ഷണം വ്യക്തികൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇതിനെ ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നു. ഫുഡ് ഇൻടോളറൻസ് ഉള്ള വ്യക്തികൾക്ക് ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും ആഗിരണം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ലാക്ടോസ് ഇൻടോളറൻസ്. പാലിൽ കാണുന്ന ലാക്ടോസിനെ ശരീരം സ്വീകരിക്കാതെ വരികയും ഈ അവസ്ഥയിൽ ആഹാരക്രമത്തിൽ നിന്നും പാൽ ഒഴിവാക്കേണ്ടി വരികയും ചെയ്യുന്നു. ലാക്ടോസ് അടങ്ങാത്ത പ്രീ ഡൈജസ്റ്റഡായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പോർട്ട്ഫോളിയോ വർക്ക്, മോഡിഫിക്കേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ് തരംതിരിച്ച് എഴുതുക. ടേബിൾ പൂർത്തിയാക്കുക. ഇതിൽ 2 questions ആണ് ഉള്ളത്. ആദ്യത്തെ question, ഡയറ്റിൻ്റെ പേര്, ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണം, ഈ ഡയറ്റിൽ ഒഴിവാക്കപ്പെട്ട ഭക്ഷണം, ഇവ ഒരു ടേബിളിൻ്റെ മാതൃകയിൽ തയ്യാറാക്കുക. 2nd question, ഡയറ്റ് കൺസിസ്റ്റൻസിയും അതിന് ഉദാഹരണവും, അതും ഒരു ടേബിളിൻ്റെ മാതൃകയിൽ എഴുതുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.